നിന്റെ കാലുകൾ നിന്നോ ചെരുപ്പുകൾ അഴിക്കാം. നിസ്രയനിലുള്ള എന്റെ ജനങ്ങളുടെ ഞെരുക്കം ഞാൻ നോക്കിക്കണ്ടോ? അവരുടെ നെടുവർപ്പുകളും ഞാൻ കേട്ടു. അവരെ രക്ഷിപ്പാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആകയാൽ നീ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയനിലേക്ക് അയക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചു. നിന്നെ ഞങ്ങളുടെ മേലധിപതിയും ന്യായാധിപതിയുമായി നിയമിച്ചതാര് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധിക്കരിച്ചവരുടെ അധിപതിയായും രക്ഷിതാവായും ഈ മോശ ദൈവത്താൽ മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട മാലാഹ മുന്ത മുഖാന്തരം അയക്കപ്പെട്ടു. ഇവനാണ് മിസ്രയേൽ ദേശത്തും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവരെ പുറത്ത് കടത്തിക്കൊണ്ടുപോകുന്നത്. ദൈവമായ കർത്താവ്, നിങ്ങളുടെ സഹോദരന്മാർ നിന്ന എന്നെ പോലെ ഒരു ദീർഘദർശിയെ നിങ്ങൾക്ക് നിയമിക്കും. അവനെ നിങ്ങൾ അനുസരിക്കണമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞവനായ മോശ ഇവൻ തന്നെയാണ്. സീനായ പർവ്വതത്തിൽ തന്നോട് സംസാരിച്ച മാലാഖയോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടി മരുഭൂമിയിലെ സംഘത്തിൽ വസിച്ചിരുന്നവനും നമുക്ക് തരുവാനുമായിട്ട് ജീവവചനങ്ങളെ കൈക്കൊണ്ടവനും ഇവൻ തന്നെയാണ്. നമ്മുടെ പിതാക്കന്മാർ ഇവനെ അനുസരിക്കുവാൻ മനസ്സില്ലാതെ ഉപേക്ഷിക്കുകയും ഹൃദയം കൊണ്ട് മിസ്രയേലിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. അനന്തരം അവർ അഹ്റോനോട് പറഞ്ഞു, മിസ്രയേലിൽ നിന്ന് ഞങ്ങളെ പുറത്ത് കടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയുന്നില്ല. ആകയാൽ ഞങ്ങളുടെ മുമ്പേ പോകുവാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരണം. അഹരോൻ അവർക്കായി ഒരു കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കി. അവർ വിഗ്രഹങ്ങൾക്ക് ബലി കഴിക്കുകയും തങ്ങളുടെ കൈകളിൽ ആനന്ദിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനങ്ങളെ 40 സംവത്സരക്കാലം വനത്തിൽ നിങ്ങൾ എനിക്കായി ഹർത്തബലിയോ പൂജയോ അർപ്പിച്ചില്ലല്ലോ. എന്നാൽ നിങ്ങൾ വന്നിരിക്കാനുണ്ടാക്കിയ സ്വരൂപങ്ങളായ മൽക്കൂമിന്റെ കൂടാരവും റഫോൻ ദേവന്റെ നക്ഷത്രവും സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം നീക്കിക്കളയുമെന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രകാരം ദൈവം പിന്തിരിഞ്ഞ ആകാശ സൈന്യങ്ങളെ സഹിപ്പാനായിട്ട് അവരെ വിട്ടുകളഞ്ഞു. അമീൻ ഹബീബായ ഗാദി
സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി
തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുവായി നിന്നു ദേവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ദിവ്യാനുഗ്രഹത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ രക്ഷയ്ക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ബുദ്ധവനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാവിശുദ്ധനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ജന്മനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. വേദത്തിൽ വസിക്കുകയും കാര്യങ്ങൾ പോലെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരും താൻ മാത്രം കരുണ്യവാനുമായിരിക്കുന്ന ദൈവം തമ്പുരാനെ തിരുമുമ്പാകെ തലമുരിച്ചു നിൽക്കുന്ന എന്നിന്റെ ദാസീദാസന്മാർക്ക് നിന്നെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുക്കണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ ഇവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെ സകലത്തിനും വിശുദ്ധനും മുത്തവനും ജീവൻ നൽകുന്നതുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്കിപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും യോഗ്യമാകുന്നു. ായ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നാലും ഉണ്ടായിരിക്കട്ടെ. ദിവസം ദിവസനധിയിലെ വന്നു ചേർന്ന ഈ
ദിവ്യമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ അനുഭവമാണ് കർത്താവിന്റെ സഭാ ശുശ്രൂഷയിലേക്ക് ഒരു വ്യക്തി പ്രത്യേകമായിട്ട് വിളിച്ച് വർദ്ധിക്കപ്പെടുന്നതായ ഇതുപോലുള്ളതായ സന്ദർഭങ്ങൾ. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്, വിപുലമാണ്. ആ ശുശ്രൂഷ നടപടിയായി നിർവഹിക്കുവാനായിട്ട് അപ്പോസ്തലീയ കാലം മുതൽ തന്നെയും ശമാസന്മാരെയും പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും ക്രമീകരണം ചെയ്തതായിട്ട് പുതിയ നിയമ ലേഖനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭയുടെ ചരിത്രത്തിൽ അതൊരു വലിയ സാക്ഷ്യമാണ്. ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ദാവതിന്റെ പെരുന്നാളൊക്കെയും ആഘോഷിക്കുന്നതായ ഈ സന്തോഷകരമായ ക്രിസ്മസ് നാളുകളിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തോട് ചേർന്നതായ ഒരു ശുശ്രൂഷയാണ് സഭ നിർവഹിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. കർത്താവ് പരശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നോടുകൂടെ ആയിരിക്കുവാനായിട്ട് ചില വ്യക്തികളെ വിളിച്ച് വേർതിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വായിക്കുന്നത് തന്നോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് അവരെ നിയമിച്ചാക്കുന്നത്. അത് അവരുടെ ആരുടെയും കഴിവ് കൊണ്ടോ അവരുടെ ആരുടെയും പ്രത്യേകത കൊണ്ടോ അല്ല, മറിച്ച് ദൈവം ചില വ്യക്തികളെ വിളിച്ച് വേർതിരിച്ചെടുത്തു. അനേക ശിഷ്യന്മാരെ കർത്താവിനുണ്ടായിരുന്നു എന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. എന്നാൽ ഒരു സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് കർത്താവ് ഏതാനും പേരെടുത്ത് വിളിച്ച് അപ്പോസ്തലന്മാരായിട്ട് സ്ലേഹന്മാരായിട്ട് നിയമിക്കുന്നത് നാം കാണുന്നു. അപ്പോ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഈ മനുഷ്യാവതാര കാലത്ത് തന്നെയും വേണ്ട ക്രമീകരണം കർത്താവ് ചെയ്തു. അവരുടെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് എവിടെ പോകുന്നുവോ അവരോട് കൂടി ആയിരിക്കുക, കർത്താവിന് എന്ത് ആവശ്യമുണ്ടോ അത് സാധിച്ചു കൊടുക്കുക, കർത്താവിനോടുള്ള നിരന്തരമായ ബന്ധത്തിൽ ജീവിക്കുക. അവരത് എല്ലാവരും തന്നെ, യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ കർത്താവിനോട് ചേർന്ന് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടുവാൻ വരെയും തയ്യാറായവരാണ്. യോഹന്നാൻ ശ്ലീഹ തയ്യാറല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ തന്റെ മാതാവിന്റെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം സ്വാഭാവിക മരണം പ്രാപിച്ച ഒരേ ഒരു ശ്ലീഹയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ശ്ലീഹന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തങ്ങളെ വിളിച്ച് വേർതിരിച്ചവനായ കർത്താവിനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. സഭയിൽ പുരോഹിതന്മാരുടെയും മേൽപ്പെട്ടക്കാരുടെയും ശുശ്രൂഷകരുടെയും ഒക്കെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതായ ആ പ്രധാന ഇടയനോട് ചേർന്ന് തന്റെ ആടുകൾക്ക് ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ്. പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം പറയും, പ്രത്യേകിച്ച് നമ്മുടെ ലിറ്റർജിക്കൽ സർക്കിളിൽ പറയും പോലെ, പുരോഹിതൻ ദൈവത്തിന്റെ ആലയത്തിന്റെ മേശമേൽ ശുശ്രൂഷിക്കുന്നവനാണ്. ഓൾട്ടർ ടേബിളിൽ ത്രോണോസിൽ ശുശ്രൂഷ പരിവികർമ്മം ചെയ്യുന്നവനാണ് പട്ടക്കാരൻ. അതേസമയം തന്നെ ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുകയും അവരെ ഈ ബലിപീഠവുമായിട്ട് ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നുള്ളതായ ശുശ്രൂഷ കൂടെയാണ് ഒരു പുരോഹിതനിൽ നിന്നും ഒരു ശമാസനിൽ നിന്നും ദൈവം സഭ പ്രതീക്ഷിക്കുന്നത്. അനേക തലങ്ങളിൽ ശമാസന്മാർക്ക് ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കും. ഇടവകയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക, ഇടവകയിലെ ഐക്യം നിലനിർത്തുക, സഭയുടെ ഹൈറാർക്കിയെ ബഹുമാനിക്കുകയും അത് ജനങ്ങൾക്ക് ആ ഒരു ബഹുമാന്യത സഭയുടെ ഘടനയോട് സഭയുടെ ക്രമീകരണത്തോടുള്ളതായ ആ ബന്ധം നിലനിർത്തുക, വിശുദ്ധ വേദപുസ്തകവും സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ ഉപദേശങ്ങളും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക, തന്റെ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുക, സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ വിളിക്കപ്പെട്ടതായി വിളിക്ക് യോഗ്യമാം വിധത്തിൽ പ്രവർത്തിക്കുക, അത് പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല പുറത്തായിരിക്കുമ്പോൾ ചെയ്യുക. ഇതൊക്കെ അനേകം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം വൈദികരെയും സിംഹാസന്മാരെയും മേൽപ്പെട്ടക്കാരെയും കാണുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ളതായ ശുശ്രൂഷയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ആയി പോകുന്നു എന്നുള്ളത് പരിതാപകരമാണ്. അതുകൊണ്ട് പള്ളി വിട്ടു കഴിഞ്ഞ് ഒരു ഒരു ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ നിന്ന് മാറി ഒരു പുരോഹിതനെ കണ്ടാൽ ആ പുരോഹിതൻ എങ്ങനെ പെരുമാറണമെന്ന്, പുരോഹിതനോട് ജനം എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും അറിയില്ല. അടുത്തൊരു ഒരു ദിവസം ഞങ്ങള്
ഇവിടുത്തെ അവസ്ഥയിലാണല്ലോ. നമ്മള് സാധനം വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിംഗ് മാളിൽ പോയി, അവിടെ വെച്ച് നമ്മുടെ ഒരു ഇടവക്കാരനെ കാണാൻ ഇടയായി. ചെറുപ്പക്കാരാണ് അധികം ആയില്ല നാട്ടിൽ നിന്ന് വന്നിട്ട്, അദ്ദേഹം കുടുംബമുണ്ട്. അപ്പൊ വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയില്ല, ഇപ്പൊ ഇവിടെ വശമായതുകൊണ്ട് കൈമുത്താവോ കടയിലായതുകൊണ്ട് തുടങ്ങിയുള്ള കൺഫ്യൂഷനാണ്. അപ്പോ അത് പറഞ്ഞ ഒഴിവാക്കി വിട്ടു, കുഴപ്പമില്ല, സംസാരിച്ചേക്ക് വിട്ടു. ഞാൻ പറഞ്ഞത് ഒരു പുരോഹിതൻ, ഒരു മഹാപുരോഹിതൻ അല്ലെങ്കിൽ ഒരു ശുമാശൻ, അവർ സഭയുടെ ഔദ്യോഗികമായ ഒരു ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവരെ ബഹുമാനിക്കുക എന്നുള്ളതും അവരുടെ ശുശ്രൂഷയിൽ ഭംഗം വരാതിരിക്കുവാൻ ദൈവത്തെ ദൈവസന്നിധിയിൽ അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് അവരുടെ ജീവിതം മാറുവാൻ ഇടയാകുവാൻ തക്കവണ്ണം, അവർ ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്, ബലഹീനതകളുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റിൽ വീണു പോകാതെ സഭയുടെ അന്തസ്, സഭയുടെ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ആ മിനിസ്ട്രിയോടുള്ളതായ കമ്മിറ്റ്മെന്റ് ഏറ്റു പറയുവാനും അത് മറ്റുള്ളവർക്ക് ദർശകമാകുവാനും തക്കവണ്ണം നിങ്ങളുടെയും പ്രാർത്ഥന വളരെ ആവശ്യമാണ്. എന്റെ വാക്കുകളെ ഈ സമയത്ത് ഉപസ്മരിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ സ്ഥാനത്തേക്ക് വിളിച്ച് വേർതിരിച്ചവനായ പരിശുദ്ധനായ ദൈവത്തെ, പരിശുദ്ധ റൂഹായിലൂടെ കാലജിത പുണ്യശ്ലോകനായ പരിശുദ്ധനായ മുറിനാക്കാവുന്നവൻ പത്രിക സ്വഭാവായുടെ വിളിയാലും നിലവരത്താലുമാണല്ലോ ബലഹീനെ നാം ഈ സ്ഥാനത്ത് നിൽക്കുകയും ഈ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നത്. ആ പരിശുദ്ധ പിതാവിനെ ഈ സമയത്ത് ഓർക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥലമ്യം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടാകുവാനായിട്ട് നിങ്ങളും പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. സ്ഥാനാർത്ഥി ഏറ്റു പറയുന്ന, അത് പറയിപ്പിക്കുകയും ചെയ്യുന്നതായ സമയമാണ്. സഭയുടെ വിശ്വാസത്തിന്റെ ഡിഫൻഡർ എന്നുള്ള നിലയിൽ മെത്രാപ്പൊലീത്ത മദ്രാസ് മെത്രാപ്പൊലീത്തയുടെ വിശ്വാസങ്ങൾ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ അത് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തോട് ചേർന്ന് ആ വിശ്വാസത്തിന് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതായ ഭാഗമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമായുള്ള സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകൾ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. മശിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യവാനും ആമീൻ പുത്രനും വലത്തെ അവയവങ്ങളുമായുള്ള നിങ്ങൾ അറിയേണ്ടത് എന്തെന്നാൽ, ഇപ്പോൾ ഉന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്കും സാമ്യവും സാദൃശ്യവുമില്ലാത്ത സ്ഥാനത്തിലേക്കും അടുത്തു വരുവാൻ മനസ്സായിരിക്കുന്നു. ബലഹീനനും പാപിയും കുറ്റക്കാരനും ഇതുപോലെയുള്ള വലിയ ഉന്നത അവസ്ഥയ്ക്ക് അയോഗ്യനുമായ നാം മുഖാന്തരം വില തീരാത്തതുമായ ഈ വലിയ വരം കൈക്കൊള്ളുമ്പോൾ ജീവൻ നൽകുന്ന മിഷനായുടെ രഹസ്യ കൂതാശകളിന്മേൽ സൂക്ഷ്മതയോടുകൂടിയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഉന്നത സ്ഥാനത്തെ പ്രാപിപ്പാനും വിളിച്ചിരിക്കുന്നവരിലേക്ക് യോഗ്യമാകുന്ന പ്രകാരം കർത്താവായ യേശു മിശിഹായുടെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ന്യായമായ പ്രകാരവും വിരുദ്ധവും കൂടാതെ കറകൂടാതെ നടപ്പാനും എങ്ങനെ ന്യായമാകുന്നുവെന്ന് ആദ്യമായി അറിയിക്കുന്നു. സത്യവിശ്വാസത്തെ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളുവാൻ ആദ്യമേ ന്യായമാകുന്നു. അപ്രകാരം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിൽ തന്റെ നിർമ്മല ശുശ്രൂഷകരോട് കൽപ്പിക്കുകയും ആയത് അവർ വിശുദ്ധ സഭയുടെ പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികളായ ചില പിതാക്കന്മാരും മൽപ്പാന്മാരും അതിനെ അനുഗമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉപദേശിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തു. അത് മൂന്ന് ക്രോമാകളായി ഏകദൈവമായിരിക്കുന്ന പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള വിശ്വാസമാകുന്നു. വിശ്വാസം വായിലും നാവിലും ഹൃദയത്തിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഉണ്ടായിരിക്കണം.
ദൈവത്തിന്റെ ആദിത്യമില്ലാത്ത വചനമായവൻ തന്റെയും തന്റെ പിതാവിന്റെയും തന്റെ റൂഹായുടെ മിഷ്ടത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി ദൈവമാതാവായ വിശുദ്ധ കന്യ മറിയാമിൽ വസിക്കുകയും അവന്റെ മനുഷ്യ സ്നേഹത്താൽ അവളിൽ നിന്ന് ജടമെടുക്കുകയും ചെയ്തു എന്നും അവൻ കണ്ണികയുടെ ഉദരത്തിൽ വസിച്ചിരുന്നപ്പോൾ സിംഹാസനത്തിൽ മേലിരുന്നിരുന്നു എന്നും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്നും അട്ടഹസിച്ച് പറയണം. സത്യവിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്ത്രീഹന്മാരുടെ തലവനായ പത്രോസിനോടും അവന്റെ സഖിമാരോടും 72 അറിയിപ്പുകാരോടും അഗ്നിമയനായ മോർ ഇഗ്നാത്തിയോസിനോടും യൂലിയോസ് ദീവന്നാസിയോസ് അതാനാസിയോസ് ബസേലിയോസ് ഗ്രിഗോറിയോസ് ദിയസ്കോറോസ് എന്നിവരോടും പിതാക്കന്മാരുടെയും അൽപ്പാന്മാരുടെയും വായുടെ താക്കോലുമായിരിക്കുന്ന സേവോറിയോസിനോടും ചേർന്നു കൊള്ളുകയും വേണം. ഇന്ന് നമ്മുടെ മേൽ അധികാരിയായിരിക്കുന്ന മോറോൺമോർ ഗ്നേസ് ഇഗ്നാത്തിയോസ് അഫ്രൈം ലിഥിയൻ പാത്രിയാർക്കീസ് ബാവായിയും അദ്ദേഹത്തിന്റെ ബലഹീനനായ നമ്മയെയും നീ അനുസരിക്കണം. പുറജാതിക്കാരെയും മുഘൂഷന്മാരെയും യൂതന്മാരെയും നെസ്തോറിനെയും അവന്റെ സംഘത്തെയും ലയോനെയും കൽക്കിയുദാനയുടെ സുന്നഗദോസിനെയും അവരുടെ ഉപദേശത്തോട് ചേരുന്ന എല്ലാവരെയും സത്യമായിട്ടും ശരിയായിട്ടുമുള്ള സത്യവിശ്വാസത്തിന് ചേരാത്ത സകല ഇടത്തൂട്ടുകാരെയും ശപിക്കണം. നാം ശപിക്കുന്ന സകലത്തെ ശപിക്കുകയും നാം അന്യമാക്കുന്ന സകലത്തെയും നീ അന്യമാക്കുകയും ചെയ്യണം. നാം കൈക്കൊള്ളുന്ന സ്വലത്തെയും നീയും കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നീയും വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന പ്രകാരം നീയും ഏറ്റുപറയുകയും ചെയ്യണം. അനന്തര മക്കളെ നാം നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ ഉന്നതനായ ദൈവത്തിന്റെ ദിവ്യ ശുശ്രൂഷയിൽ നയമാകുന്ന പ്രകാരം അടികൂടാതെയും ക്ഷീണം കൂടാതെയും നിന്നുകൊള്ളണം. വിനോദത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വേശ്യാവൃത്തിയിൽ നിന്നും അശുദ്ധതയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ക്ഷുദ്രത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർഭാഷയിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഭിന്നതകളിൽ നിന്നും വേദ വിപരീതികളിൽ നിന്നും അസൂയയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും നിന്ദ്യമായ മോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇതുപോലുള്ള സകലത്തിൽ നിന്നും തന്നെ കാത്തുകൊള്ളണം. ഇവകളെ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശിക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ് പറയുന്നു. ഇവകൾ മനുഷ്യനെ ദൈവവാതുക്കളിൽ നിന്നും ദൂരത്താക്കുന്നവകളാകുന്നു. ഇവിടെ പ്രകാരം ശ്രീബ അടയാളം വരപ്പാൻ പിതാവ് കൽപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ കടലാസിൽ ശ്രീപാടയാളം വരച്ചിട്ടുള്ള അവിടുന്ന് ഏൽപ്പിച്ചിട്ടുള്ളതായ വിശ്വാസത്തെ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളണമെന്നും നാം കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് ഒന്നിനും വ്യത്യാസം വരുത്തുകയില്ല എന്നുമുള്ളതിലേക്ക് ഇത് ദൈവത്തിന് മുമ്പാകെയും തന്റെ മാതാക്കന്മാരുടെ മുമ്പാകെയും കർത്താവിന്റെ വിശുദ്ധ ത്രോണോസിന് മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയും മേൽസാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ 2 എഴുന്നള്ളത്തിങ്കിൽ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമം ബഹുപ്രസന്നതയോടുകൂടെ നിൽപ്പാനും അവിടുന്ന് ഇടയാകുകയും ചെയ്യട്ടെ. നമ്മുടെ വചനത്തിന് വ്യത്യാസം വരുത്തുകയും കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം
വിധിയുടെ നാളിൽ ദൈവം നമ്മുടെ മധ്യയെ വിധിക്കട്ടെ. ഈ കൽപ്പനയിൽ നാം മധ്യസ്ഥനാകുകൊണ്ടും അത്യുന്നതമായ സ്ഥാനത്തിലേക്ക് നാം നിന്നെ അടുപ്പിച്ചിരിക്കുന്നത് കൊണ്ടും പരിശുദ്ധ രൂഹ നിങ്ങളുടെ മേൽ നിന്റെ മേൽ ഇറങ്ങുവാനായി ഇപ്പോൾ നാം എഴുന്നേറ്റ് നിന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. നിങ്ങൾ വിനയത്തോടെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. യാതൊരു വിധത്തിലും ദൈവം നിന്റെ മേൽ കോപിപ്പാതിരിപ്പാനായി നീ നിഗളിയും മത്സരക്കാരനുമായിരിക്കരുത്. ഇപ്പോൾ ഇതാ നാം ദൈവത്തിന് മുമ്പാകെയും തന്റെ മാതാക്കന്മാരുടെ മുമ്പാകെയും സഹദേവന്മാരുടെ മുമ്പാകെയും പരിശുദ്ധന്മാരുടെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ ജനങ്ങളുടെ മുമ്പാകെയും എഴുന്നേറ്റ് നിൽക്കുന്നു. നാം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളവരിൽ നിന്ന് ഒന്നിനും വ്യത്യാസം ചെയ്യുകയില്ല എന്നുള്ളതിന് ഇവർ നിന്റെ മേൽ സാക്ഷിയായിരിക്കട്ടെ. നീ വ്യത്യാസം ചെയ്താൽ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള സ്ഥാനത്ത് നിന്ന് നീ അന്യനും ഉരിയപ്പെട്ടവനും നീ കൈക്കൊണ്ടിട്ടുള്ള ഉന്നത വരത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവനും ആയിരിക്കും. സാധുവും ബലഹീനനുമായ നമുക്കോ നമ്മുടെ സഹോദര ഉത്രാപൂരത്തിന്മാർ ഒരുവനോ വിപരീതങ്ങളായി ഭവിച്ചാൽ നീ വിശുദ്ധ സഭയിൽ നിന്നും ശ്രദ്ധിക്കപ്പെട്ടവനും ദൂരീകരിക്കപ്പെട്ടവനും അന്യനും നാം നിന്നെ ധരിപ്പിച്ചിട്ടുള്ള ഈ വിശുദ്ധ രഹസ്യത്തിൽ നിന്നും ഉരിയപ്പെട്ടവനും ആയിരിക്കും. തിന്മയ്ക്കും ഉപായത്തിനും കൗശലത്തിനും നീ ആരെങ്കിലും സഹായിച്ചാലായവനും അപ്രകാരം തന്നെ ആയിരിക്കും. നീ ഏൽപ്പിച്ചിട്ടുള്ള സ്നേഹായിക്കെടുത്ത കാനനുകളെയും സത്യവിശ്വാസത്തെയും നീ കാത്തുകൊള്ളണം എന്നുള്ളതിലേക്ക് ഇപ്പോൾ ഉന്നതനായ ദൈവത്തെ നീ മേൽ സാക്ഷിയാകുന്നു. മുമ്പ് ശ്രീബാബു പോലെ ഏറ്റിട്ടുള്ള പിള്ളേരുടെ മേൽ ശ്രീബാടയാളം വരപ്പാൻ ഈ സമയം ഏത് നാളിൽ നീ നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിൽക്കുകയും നമ്മുടെ കൽപ്പനകളെ ലംഘിക്കുകയും ചെയ്യുന്നുവോ അന്ന് നാം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള വരത്തിൽ നിന്നും നീ ഉരുവപ്പെട്ടവനായിരിക്കും എന്നതിലേക്ക് നമുക്കും നിനക്കും അന്തി ബഹുമാന്യനായ ഈ ശ്രീപാട അടയാളം സാക്ഷിയായിരിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളണം. നമ്മെയും നിന്നെ സകല അന്യായത്തിൽ നിന്നും പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ടും അവന്റെ സന്നദ്ധയും സന്തോഷത്തോടും ഇന്ന് നീ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകളുടെ ലാഭത്തോടും കൂടെ നിൽപ്പാൻ നീ യോഗ്യനായി തീരുവാനുമായിട്ടും ഇപ്പോൾ നാം നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആയത് പ്രകാശത്തിന്റെ മാതാവായ വിശുദ്ധ കന്യക മറിയാമിന്റെയും മോർ ബസേലിയോസ് പിതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും സകല ദിവ്യന്മാരുടെയും സ്ത്രീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹദേവന്മാരുടെയും മോദ്യാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. ഇപ്പോൾ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നു എന്നുള്ളതിന്റെ സൂചനയായി ഇപ്പോൾ രോമം കത്തിരിക്കുകയും ലൗകികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ആത്മീയമായ പ്രവർത്തനങ്ങളിലേക്ക് സ്വമേധയ മുന്നോട്ട് വരുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ്. റോയിയുടെ തലയിൽ നിർജീവമായി രോമം കത്തിരിക്കപ്പെടുന്ന മുഖാന്തരമായി വിനമൃഗീയമായ സകല പ്രവർത്തനങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് തലമുടി മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിലെ കൊറോയോ സ്ഥാനത്തേക്കും യോഗ്യദേവന സ്ഥാനത്തേക്കും ഉത്തരവിടുകയും ചെയ്യുന്നു. Oh.
യോഗ്യത നൽകണമേ. ഈ നിന്റെ മകനെ ആയിഷ്കാലം മുഴുവൻ സ്തുതിയും സ്തോത്രം ഇവൻ അനയ്ക്കുമാറാകണമേ. നിന്റെ പുനരാവർത്തിന്റെ പുറപ്പെടുവാനും സ്വർഗത്തിലെ അഭിജാതന്മാരുടെ സഭയിൽ മാലാഹമാരുടെ ഗണത്തോടുകൂടി നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളുടെ ഇവനും പ്രാപ്തി നൽകണമേ. Amen.
ശക്തി പ്രാ
Parishuddha Lokha Pala
വെച്ച് പറയുകയും സ്ഥാപിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നവനാല് സംഭവിപ്പാനുള്ള അടയാളങ്ങൾ അവർ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, ചഞ്ചലപ്പെടേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു ബലവാനെയും ഞാൻ അറിയുന്നില്ല. വിഗ്രഹത്തെ നിർമ്മിക്കുന്നവനെല്ലാം വ്യർത്ഥം. അവരുടെ മനോഹര ബിംബങ്ങൾ പ്രയോജനപ്പെടുകയില്ല. യുവാക്കന്മാരെ, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് താഴെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതി. ആദരമുള്ള ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ പിതാക്കന്മാരെ നിങ്ങൾക്ക് ഞാൻ എഴുതി. യുവാക്കന്മാരെ, നിങ്ങൾ ബലശാലികളാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതിനാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും നിങ്ങൾക്ക് ഞാൻ എഴുതി. നിങ്ങൾ ലോകത്തെയും അതിനുള്ള യാതൊന്നിനെയും സ്നേഹിക്കരുത്. എന്തെന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ലോകത്തിലുള്ളവയെല്ലാം ജഡമോഹവും കൺമോഹവും ലോകത്തിന്റെ പിതാവുമാകുന്നു. അവ പിതാവിൽ നിന്നല്ല, പിന്നെയോ ലോകത്തിലൊന്നുള്ളവയത്രേ. ലോകവും അതിന്റെ മോഹവും അഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ദുരിഹിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. എന്റെ മക്കളെ, ഇത് അന്ത്യകാലമാകുന്നു. വ്യാജമഷികാ വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ വളരെയേറെ കള്ളവിശുഖാന്മാർ ഉണ്ടായിട്ടുണ്ട്. അതിനാദ്യകാലമായെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ നമ്മിൽ നിന്ന് വിട്ടു പോയിരിക്കുന്നു. എന്നാൽ അവർ നമ്മിൽ പെട്ടവരെല്ലാം അവർ നമ്മിൽ പെട്ടവരായിരുന്നുവെങ്കിൽ അവർ നമ്മോട് ഒരുമിച്ച് നിലകൊള്ളുമായിരുന്നു. അവർ നമ്മിൽ നിന്നുള്ളവരുമല്ല എന്ന് പ്രസിദ്ധമാക്കേണ്ടതിനായി അവർ നമ്മിൽ നിന്ന് വിട്ടുപോയി. നിങ്ങൾക്കോ വിശുദ്ധിൽ നിന്നുള്ള അഭിഷേകമുണ്ട്. നിങ്ങളെല്ലാവരെയും തിരിച്ചറിയുന്നു. നിങ്ങൾ സത്യം അറിയായതുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. നിങ്ങളോ സത്യമറിയുന്നു. നിങ്ങൾ അറിയുന്നു യേശുവിശുഖായല്ല എന്ന് തള്ളി പറയുന്നവനല്ലാതെ ആരാകുന്നു കള്ളൻ? അവനാകുന്നു കള്ളവിശുഖ. പിതാവിനെ തള്ളി പറയുന്നവൻ പുത്രനെയും തള്ളി പറയുന്നു. പുത്രനെ തള്ളി പറയുന്നവൻ പിതാവിനെ വിശ്വസിക്കുന്നില്ല. പുത്രനെ ഏറ്റുപറയുന്നവൻ പിതാവിനെയും ഏറ്റുപറയുന്നു. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കട്ടെ. ആദ്യം നിങ്ങൾ കേട്ടത് നിങ്ങൾ വസിക്കുമെങ്കിൽ നിങ്ങളും പിതാവിനും പുത്രനും വസിക്കും. ഇതാകുന്നു താൻ നമുക്ക് തന്ന വാക്തത്വം, നിത്യജീവൻ തന്നെ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. തന്നിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. ദൈവത്തിൽ നിന്നുള്ള അഭിഷേകം എന്ന പോലെ സ്ഥലത്തെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാകുന്നു, അതിന് വ്യാജമേ ഇല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ അവനിൽ നിങ്ങൾ വസിപ്പീൻ. ഇപ്പോൾ എന്റെ മക്കളെ, താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനിൽ നിന്ന് അവൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നിൽ സ്ഥിരമായി വസിപ്പുവാൻ വസിപ്പീൻ എന്നാൽ തന്നെ വരുമെങ്കിൽ നമുക്ക് ഉപസാദം ഉണ്ടാകും. താൻ നീതിമാനാകുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നീതി ചെയ്യുന്ന എല്ലാവരും തന്നിൽ നിന്നുള്ളവരാണെന്നും അറിഞ്ഞുകൊള്ളുവീൻ. അമീന. ഹബീബായി ബാരക് മോ. ശ്ലോമോ
Ashirvadam nalga
Oh,
Oh, yeah.
Mexico.
സകലത്തിനും പരിശുദ്ധനും മഹത്വനുമായി നിന്നെ സഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കർമ്മങ്ങളൊക്കെ താണ്ടവും ഭാഗം തലവനിക്കണം. നിങ്ങളുടെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായച്ചൊറങ്ങിയവന്ന വലിയവനും വിസ്മരണീയനുമാകുന്ന ദൈവം തമ്പുരാനേ, ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെ ജനങ്ങളായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനുമാകുന്നവനുമായ നിന്റെ റൂഹായെയും ഇന്നും എന്നാളും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
ബഹുമാനപ്പെട്ട പൊന്നോസച്ചൻ, ബഹുമാനപ്പെട്ട വർഗീസ് പോളച്ചൻ, ബഹുമാനപ്പെട്ട മാസിഷമാശൻ, അനുഷമാശൻ, പ്രിയമുള്ള അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഈടോയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കൻ അധിപത്യാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ, വളരെ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വലിയതായ ശുശ്രൂഷയിൽ, പരിശുദ്ധമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കെ വേണം നമുക്ക് ഏവർക്കും ഭാഗ്യം ലഭിച്ചതും പ്രത്യേകിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് അഭിയുള്ള നന്ദി, സ്നേഹം, സന്തോഷം വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് വിനയത്തോടെ തൃപ്പാദന സമർപ്പിക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ശുശ്രൂഷക്കാരും വിദേശമാശനും എല്ലാവരും, വിശമാശന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ഈ സമയത്ത് ഫോട്ടോ എടുക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. പ്ലീസ് കം ഫോർവേഡ്. ബഹുമാനപ്പെട്ട ശുശ്രൂഷന്മാർ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഹോളി ഓർഡിനേഷൻ വേണ്ടി അഭിനന്ദ തിരുമേനി എന്നുള്ള വരികയിൽ, അത് വളരെ ദൈവികമായ കൃപയിൽ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ തിരക്കുള്ളതായ ദിവസങ്ങളിൽ ഇന്നേ ദിവസം വന്ന് അത് നിർവഹിച്ചതായ ഈ സന്ദർഭത്തിൽ അഭിനന്ദ തിരുമേനിയോടുള്ള നന്ദി പ്രത്യേകം ഈ ഇടവേക്ക് വേണ്ടി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട റോയ് വർഗീസ് ചെമ്മാശന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ന്യൂ ഡീക്കൻ റവറൻ റോയ് വർഗീസ്. അനേക വർഷത്തിന്റെ ഒരുക്കത്തിൽ ഒരു ഡെഡിക്കേഷൻ എന്നതായ വലിയതായ ഒരു സഭയോടുള്ള ഡെഡിക്കേഷൻ, ഇടവകയോടുള്ള ഡെഡിക്കേഷൻ, ആ ഒരുക്കത്തിന്റെ വലിയതായ അനേക വർഷങ്ങളുടെ ഒരുക്കത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ആ വലിയതായ ഒരു കാൽവെപ്പിലേക്ക്, പരോധത്തിന്റെ കാൽവെപ്പിലേക്ക് ഇപ്പോൾ ഇന്ന് എത്രയും ബഹുമാനപ്പെട്ട റോയ് വർഗീസ് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടവേളയുടെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും, പ്രത്യേകിച്ച് ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, ഓൾ കമ്മിറ്റി മെമ്പേഴ്സ്, ഓൾ മെമ്പേഴ്സ് എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ ഈ സമയത്ത് നേരുന്നു.
പ്രത്യേകിച്ച് ഇന്ന് ഈ സമയത്ത് നമ്മുടെ പള്ളിയിൽ നിന്നും എല്ലാ ഭക്തസംഘങ്ങളിൽ നിന്നെല്ലാം സംസാരിക്കുവാനും ആശംസകൾ നൽകുവാനും എല്ലാം ക്രമീകരിച്ചപ്പോൾ അതിന് സമയത്തിന്റെ കുറവ് കൊണ്ട് അത് ക്രമീകരണം നടത്തിയില്ല എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും പേരിലുള്ള ഭക്തസംഘങ്ങളിലുള്ള എല്ലാവരുടെയും പേരിലുള്ള ആശംസകളും നന്ദിയും എല്ലാവിധമായ കൺഗ്രാചുലേഷനും ഈ സമയത്ത് ഓട്ടോ താങ്ക്സ് പറഞ്ഞ് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. ശ്രീ മാബു അബ്രോഹാദീശാദി അമീൻ. ഇത്രയും ബഹുമാനരായ വൈദികരെ, പ്രിയപ്പെട്ട സമാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം. ഡിസംബർ 26 ബോസ്റ്റണിൽ ഒരു പട്ടം കൂട ക്രമീകരിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അതിന്റെ കാലാവസ്ഥയെക്കുറിച്ച് അതൊരു റിസ്ക് അല്ലേ എന്ന് പലരും ചിന്തിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് പുറത്തേക്ക് നോക്കി അറിയാം നല്ല വെയിലാണ്, വർഷം തീരാൻ പോവാണ്. നാളെ എന്ത് സമയത്ത് വർഷം തീരാം. ദൈവത്തിന്റെ ക്രമീകരണം അനുഗ്രഹം പ്രത്യേകമായിട്ട് നമുക്കുണ്ട്, ഉണ്ടായിരുന്നു ഈ ശുശ്രൂഷയിലൊക്കെയും എന്നുള്ളതില് നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അഭിമാനിക്കാം. ദൈവം ഒരാളെ വിളിച്ച് ശുശ്രൂഷക്കാരുടെ വേർതിരിക്കുമ്പോൾ അവന്റെ കഴിവോ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ അവന്റെ ക്വാളിറ്റിയെയോ അവന്റെ എഡ്യൂക്കേഷനെയോ അവന്റെ മറ്റ് കുടുംബപരമായ മഹിമയോ ഒന്നും ആയിരിക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നാം മാനുഷികമായിട്ട് അളക്കുന്നതായ സ്കെയിൽ വെച്ചായിരിക്കില്ല ദൈവം ഒരു വ്യക്തിയെ അളക്കുന്നത്. ഞാൻ ഈ ശുശ്രൂഷ ചെമ്മാശന്മാരുടെ ക്യാമ്പും അച്ഛന്മാരുടെ ക്യാമ്പിലൊക്കെ ഞാൻ പറയാറുണ്ട്, ദൈവം പ്രസംഗത്തെ അല്ല നോക്കുന്നത്, പ്രസംഗിക്കുന്നവനെയാണ് നോക്കുന്നത്. ബാഹ്യമായിട്ടല്ല, അവന്റെ മനസ്സിനെയാണ് നോക്കുന്നത്. പല ആളുകൾക്കും നല്ല രീതിയിൽ പഠിച്ച് പ്രസംഗിക്കുവാനോ പല രീതിയിൽ പെർഫോം ചെയ്യാനോ സാധിക്കും. അത് ആളുകളുടെ കൈയടി നേടുവാനോ അല്ലെങ്കിൽ മനുഷ്യരുടെ കണ്ണിൽ മുടിയിടുവാനോ ഒക്കെ സാധിക്കും. എന്നാൽ ദൈവം നോക്കുന്നത് ആ പ്രസംഗിക്കുന്ന വ്യക്തിയെയാണ്. അവൻ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്, അവൻ എത്രത്തോളം അതിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ഓരോ ശുശ്രൂഷയിലും, പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെയും ശുശ്രൂഷന്മാരുടെയും ശുശ്രൂഷയിൽ അത് പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം. നാം പഴയ നിയമത്തിൽ അനേകം വ്യക്തികളെ നാം കാണുന്നുണ്ട്, മോശം മുതലുള്ള മോശയുടെ ആണ്. രാവിലെ 2 ഞാൻ വായിച്ചു കേട്ടു, ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ അവന് യാതൊരു കഴിവുകളുമില്ല. ദാവീദായാലും ദാനിയലായാലും ബെന്യാമീൻ, നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന സൗല് അല്ലേ, സൗല് ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അവന് അവർ കുടുംബവും വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ, വളരെ താഴ്ന്ന ഒരു മാനുഷികമായ രീതിയിൽ താഴ്ന്ന ഒരു കുടുംബ സമ്പ്രദായമൊക്കെ ആയിരുന്നെങ്കിൽ പോലും ദൈവം അവനെയാണ് സെലക്ട് ചെയ്തത് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിട്ട്. പല അനേകം ആളുകളുണ്ടല്ലോ ആ മോശം തുടങ്ങിയുള്ള അനേക ആളുകളെ നമുക്കറിയാം. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് അവന്റെ കഴിവ് കണ്ടല്ല, മറിച്ച് ദൈവം വിളിച്ചു കഴിഞ്ഞാൽ അവന് കഴിവ് കൊടുക്കുകയാണ് ചെയ്തത് ദൈവം. അപ്പോ ഒരാളെ ഒരു കാര്യത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിന് തോന്നിയാൽ നമ്മൾ ആരും വേണമെങ്കിലും ദൈവത്തിനെ സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് അസൂയ പാടില്ല. ദൈവം ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, ഒരു ദാനം കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ അതിനകത്ത്, ഞാൻ കുറച്ചൊരു പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, പള്ളിയിൽ അവരെക്കാളും കൂടുതൽ ഞാനാണ് വരുന്നത് തുടങ്ങിയുള്ള കമ്പാരിസൺ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ അളക്കാൻ, ദൈവത്തിന്റെ കരുണയെ അളക്കാൻ തുടങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോ അതേ തന്നെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ലല്ലോ. മറ്റൊരു വ്യക്തിയുമായിരുന്നു താരതമ്യം ചെയ്യാൻ പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ദാനമാണ്, ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ച് അവനെ ശുശ്രൂഷിക്കാനായിട്ട്. നമ്മുടെ സ്വഭാവ, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് പേരിനുമല്ല, ദൈവത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് വിളിച്ച് വേർതിരിക്കുമ്പോൾ അവൻ ആവശ്യമായ കൃപ ദൈവം നൽകും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവത്തിന്റെ പുരോഹിതന്മാര് മുകളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നവരായിരിക്കണം. ദേ ഷുഡ് ബി ടോട്ട് ഫ്രം എബോ. നമ്മുടെ മാനുഷികമായ എന്ത് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഇടവക ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് അത് മതിയാകണമെന്നില്ല. ഡോക്ടറേറ്റ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എംഫിലോ മറ്റ് വലിയ ടെക്നോളജിക്കലായിട്ടുള്ള വിദ്യാഭ്യാസപരമായ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും 4 ഇടവകയെ ഭരിക്കാൻ അത് മതിയാവണമെന്നില്ല. ദൈവം നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്.
ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് മുക്കുവനും പത്രോസായിട്ട് മാറുവാൻ സാധിക്കും. സഭയുടെ ശീർഷ തലയിൽ എത്തുവാനായിട്ട്, സഭയുടെ നാഥനായിട്ട് മാറുവാൻ, ആ സ്ഥാനത്താക്കുവാൻ ദൈവത്തിന് സാധിക്കും. അപ്പോൾ ആ ഒരു കൃപയിൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ വൈദികനും ശുമാശന്മാരും നെൽപ്പെട്ടക്കാരൊക്കെയും ചിന്തിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ സ്ഥാനത്തായിരിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല. നമുക്കറിയാമല്ലോ, നമ്മളെക്കാളും വളരെ കഴിവുള്ളവർ, വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ പല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അനേകം ആളുകൾ ആ സ്ഥാനത്തുണ്ടായിരിക്കാം. പക്ഷേ ദൈവം എന്നെയാണ് ഈ ശുശ്രൂഷ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പുരോഹിതന്മാരെയും ശുമാശന്മാരെയും നിങ്ങൾ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത്, നിങ്ങൾക്ക് കാലിഫോർണിയയിലായിരിക്കാമായിരുന്നു, പക്ഷെ നിങ്ങൾ ബോസ്റ്റണിലാക്കിയിരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ആവശ്യമായ കൃപ, ആവശ്യമായ കഴിവ് ദൈവം നൽകും. കാരണം ഇത് എൻ്റെ ഉത്തരവാദിത്തമല്ല, മറിച്ച് ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ദൈവമാണ് ആ അസൈൻമെന്റ് കൊടുക്കുന്നത് എങ്കിൽ അതിന് എക്യൂപ്പ് ചെയ്യാനും ദൈവം മടി കാണിക്കില്ല. പ്രൊവൈഡ് വി ഷുഡ് ബി ഇൻ റിലേഷൻ വിത്ത് ഹിം, കോൺസ്റ്റന്റ് റിലേഷൻ വിത്ത് ഹിം. അപ്പൊ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട പുതിയ ശമാസനോട് അറിയിക്കുവാനായിട്ട് ഉപദേശിക്കുവാനായിട്ടുള്ളത്. കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തോട്, നമ്മുടെ ഇടയൻ ചീഫ് ഷെപ്പേർഡിനോട് ഉള്ള വിധേയത്വത്തിൽ ജീവിക്കുക. ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹം മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിദാനമാകുന്നത്. മറ്റുള്ളവരെയും സ്പർശിക്കേണ്ടതും ആ ദൈവത്തിന്റെ കൃപയാണ് നമ്മളോട് ഒഴുകേണ്ടതും. അതുകൊണ്ട് നമ്മുടേതായ കഴിവ് മാത്രമായിട്ടോ നമ്മുടേതായ സ്മാർട്ട്നെസ് കൊണ്ടോ ഇത് ശുശ്രൂഷ നിർവഹിക്കാമെന്ന് നാം ആരും കരുതരുത്. മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ബഹുമാനപ്പെട്ട ചാലിശ്ശേരി അച്ഛനീയുടെ ബഗയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നേതൃത്വം കൊടുത്തു. ഒരു അദ്ദേഹത്തിനും അതിൽ അഭിമാനിക്കാവുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് ഇടവകയിൽ നിന്ന് ഒരു പുതിയ വൈദ്യ ഭക്തിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ബഹുമാനപ്പെട്ട അച്ഛനോടും പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു. ഇടവക ജനങ്ങളോടും അദ്ദേഹത്തിന് പുതിയ റോയി വർഗീയ സിംഹാസനം നൽകുന്നതായ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് നിങ്ങളോട് സന്തോഷം അറിയിക്കട്ടെ. നമ്മുടെ കനാനായ ഇടവകയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഏറെ സ്വീകരിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾക്കും അറിയാം. അദ്ദേഹം ഒരു സ്ട്രെയിനർ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ ഈ നാളിതുവരെയുള്ളതായ ശുശ്രൂഷകൾ ദൈവനാമം മഹത്വനായിരുന്നു, പേരിനോ പെരുമയ്ക്കോ ആയിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ എല്ലാവിധമായ പ്രാർത്ഥനാ സഹായവും അദ്ദേഹത്തിന് ആവശ്യമാണ്. മുന്നോട്ടുള്ളതായ ഈ മിനിസ്റ്റീരിയൽ ലൈഫിൽ, സർവീസിൽ അദ്ദേഹത്തിനോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പുതിയ സിംഹാസനം ഇന്ന് ബന്ധുഹാനിൽ കയറിയതായ എബിനും അജിനും ഒക്കെയും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അഭിനന്ദനത്തിന് മേലെയുള്ള നന്ദി, സന്തോഷം, സ്നേഹം, വിധേയത്വം എല്ലാം വളരെ വിനയത്തോടെ തൃപ്പാദത്തിന് സമർപ്പിക്കുന്നു. രണ്ടു മൂന്ന് അനൗൺസ്മെൻറ്റ്സ് കൂടെയുണ്ട്. ക്രിസ്മസ് ഡേയിലും അതുപോലെ തന്നെ ഇന്നത്തെയും വിശുദ്ധ കുർബാന ഒരുപാടായിട്ട് നമ്മുടെ ഒരു ഇടവമ്പറാണ് കൈശരിക്കുന്നത്, ഇടവമ്പേഴ്സാണ്. ദൈവമാരുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ശനിയാഴ്ച ജനുവരി 2-ാം തീയതി ായ പണിയിലും ഈ ദേവാലയത്തിലും ബഹുമാനപ്പെട്ട റോയി മറി ശമാഷനെ പരിചയപ്പെട്ട ശമാഷന്റെ ശുശ്രൂഷകളെ അനുഭവിക്കാനുള്ള ഭാഗ്യങ്ങൾ ലഭിച്ചിരുന്നു. പ്രത്യേകമായിട്ട് സെൻറ്റ് സ്റ്റീഫൻ പള്ളിയുടെ ആശംസ പ്രാർത്ഥനയോടുകൂടി ആശംസ നടത്തിക്കുന്നു. ട്രസ്റ്റി സെക്രട്ടറി ജയിക്കം ഒരു ഗിഫ്റ്റ് കൊടുത്ത് കാണിക്കുമ്പോൾ അഭിവന്ദ്യ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ചെമ്മാശന്മാരെ, ശുശ്രൂഷകർ, നമ്മുടെ സിസ്റ്റർ, കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ട്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദൃശ്യമായി അഭിവന്ദ്യ തിരുമേനിയുടെ തൃക്കരങ്ങളിലൂടെ ആവസിച്ച് ആ നൽവരം എന്നിലേക്ക് പകർന്നു നൽകിയ ഈ വലിയ കൂദാശയിൽ സംബന്ധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒന്നിച്ചുകൂടിയ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പത്രോസിനെയും അന്ത്രോസിനെയും വിളിച്ചു വേർതിരിച്ചു. ആ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അഭിവന്ദ്യ തിരുമേനി ഓർമ്മിച്ചു. പത്രോസിനെയും അന്ത്രോസിനെയും വിളിച്ചു വേർതിരിച്ചപ്പോൾ ഒരു കാര്യത്തിൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരോടൊപ്പം നിൽക്കുവാൻ എനിക്കും സാധിക്കുന്നുണ്ട്. ഒന്ന്, പ്രായത്തിൻ്റെ കാര്യത്തിലും; രണ്ട്, അവർ ജ്ഞാനത്തിലും അറിവിലും കുറവുള്ളവരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു. ജ്ഞാനത്തിലും അറിവിലും ഒന്നുമില്ലാത്ത എന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവിക വേലയ്ക്കായി, ശുശ്രൂഷയ്ക്കായി, സഭയെ സ്നേഹിക്കുന്നതിനായി ഈ സമയത്ത് വിളിച്ച് വേർതിരിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അഭിവന്ദ്യ പിതാവിൻ്റെ തൃക്കരങ്ങളാൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് എന്നെ ഈ പദവിയിലേക്ക് ഉയർത്തുവാനും ഇടയാക്കിയ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഏറെ കഷ്ടപ്പെട്ട ആളെങ്കിലും ഇന്നലെ ഏറെ ദൂരം യാത്ര ചെയ്താണ് അഭിവന്ദ്യ പിതാവിടെ എത്തിയത്. തിരുമനിയോട് ഉള്ള നന്ദിയും സ്നേഹവുമെല്ലാം ഇടവ വികാരി അച്ഛൻ അറിയിച്ചു. ഇനി അറിയിക്കാനുള്ള നമ്മുടെ ഇടവ വികാരിയോട് നന്ദിയാണ്. അച്ഛൻ വളരെ കാലമായി ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ പരിശ്രമിക്കുകയും എല്ലാ ദിവസവും 4-5 പ്രാവശ്യം വിളിച്ചോറിയ കാര്യം അന്വേഷിക്കുകയും ചെയ്ത് ഏറെ സ്നേഹം നൽകിയ അച്ഛനോടുള്ള നന്ദി ഈ ഇടവയ്ക്ക് വേണ്ടി ബലഹീനനായി ഞാൻ അറിയിക്കുകയും അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും. എനിക്ക് അപേക്ഷിക്കുവാൻ ഒന്നേ ഉള്ളൂ, അഭിവന്ദ്യ പിതാവിൻ്റെ വാക്കുകളെ മാനിച്ച് പത്രോസിനെയും അന്ത്രോസിനെയും വലിയവനാക്കിയ ആ കർത്താവ് ദൈവം എന്നെ വലിയവനാകണ്ട, ഒരു എളിയ ശുശ്രൂഷകനായി സ്വീകരിക്കുവാൻ പരിശുദ്ധ സഭയെയും അഭിവന്ദ്യ പിതാക്കന്മാരെയും അനുസരിച്ച് ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് ഇടയാക്കാതെ ഇതിൽ പ്രവർത്തിക്കുന്നതിന്, എന്നെ പ്രാപ്തനാക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കുവാനുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന ശക്തിയാൽ ഞാനും ഒരു നല്ല വേലക്കാരനായി, ദൈവത്തിൻ്റെ വേലക്കാരനായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഇന്ന് വന്നു ചേർന്ന എല്ലാവരോടും ഏറെ ദൂരത്ത് നിന്ന് അച്ഛൻ ഓർപ്പിച്ചതുപോലെ കാലിഫോർണിയയിൽ നിന്നും മേരിലാൻഡിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും ഇന്നലെ തന്നെ എത്തിച്ചേർന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവരോടും, സഹോദര ഇടവകയിലെ ഏറെ ആൾക്കാരുണ്ട് അവരോടും,